അരിവാൾ ചുറ്റികയിൽ മത്സരിക്കാൻ ആളില്ല. അഭിമാനം പോയാലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തൊടുപുഴക്കാർ തയ്യാറല്ല. സി പി എമ്മിന്റെ കോട്ടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് കേട്ടാൽ ചോര തിളക്കണം. ഇടതുപക്ഷ ക്യാമ്പുകൾ ഉയർത്തുന്ന മുദ്രാവാക്യമാണിത്. എന്നാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം ആർക്കും വേണ്ട എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം ഇത്രയും മോശമാണോ എന്ന് തോന്നിപ്പോകും സി പി എമ്മിന്റെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അവസ്ഥ അറിഞ്ഞാൽ. ആകെയുള്ള 35 വാർഡുകളാണുള്ളത്. ഇതിൽ 25 ഇടത്തും സി പി എമ്മിനാണ് സീറ്റ്. പക്ഷെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ആകെ ഒരാൾ മാത്രം. ബാക്കി 24 ഇടത് സ്വതന്ത്രർ. അഭിമാന ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം വെടിഞ്ഞ് കൂടയിലും ഓട്ടോറിക്ഷയിലുമൊക്കെ അഭയം കണ്ടെത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം സിറ്റിംഗ് സീറ്റുകളിൽ പോലും ചിഹ്നം കൈവിട്ടതിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷവും പുകയുകയാണ്. കയ്യിലിരിപ്പിന്റെ ഗുണമാണിതെന്നും അടുത്ത തവണ പാർട്ടി തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഇതിനിടെ ഉയരുന്നുണ്ട്. ഇതാണ് പിന്നാമ്പുറ സംസാരം. അതിനേക്കാൾ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ഇല്ലാതെ ഒരുവിധമാണ് പലരെയും പിടിച്ചു നിർത്തിയത് എന്നുള്ളതാണ്. എന്നാൽ പല വാർഡുകളിലും പാർട്ടിക്ക് ചിഹ്നത്തിൽ ആളെ കിട്ടാൻ ഏറെ നേതാക്കൾ പണിപ്പെട്ടുവെങ്കിലും ഉണ്ടാക്കിയെടുത്ത പേരിനെ തുടർന്ന് ആരും സാഹസത്തിന് തയ്യാറായില്ല എന്നതാണ് വസ്തുത. പല മുതിർന്ന സി പി എം നേതാക്കളും മത്സരത്തിനുണ്ടെങ്കിലും ആർക്കും പാർട്ടി ചിഹ്നം വേണ്ട. ഏറെക്കാലമായി തൊടുപുഴ മേഖലയിൽ ഈ അവസ്ഥ തുടരുകയാണ്. എന്നാൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇത്തവണ ഏക വനിതാ സ്ഥാനാർത്ഥിയെങ്കിലും കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് നേതൃത്വം ഇപ്പോഴുള്ളത്. ഷൊർണൂരിൽ സി പി എമ്മിനകത്തെ പോര് അതീവ രൂക്ഷമെന്ന് വിലയിരുത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും വൈകുമെന്ന് സൂചനയും പുറത്തുവരുന്നുണ്ട്. ഞായറാഴ്ച മാത്രമേ ഇനി പുതിയ ലിസ്റ്റ് ഉണ്ടാകാൻ ഇടയുള്ളൂ. എം ആർ മുരളി ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഒഴിവാക്കിക്കൊണ്ട് നഗരസഭയിലേക്ക് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പുനഃപരിശോധിക്കാനുള്ള ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം ഏരിയ കമ്മിറ്റി തള്ളിയിരുന്നു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും ഷൊർണൂരിലെ പ്രശ്നം എത്തിയതോടെയാണ് പട്ടിക നീളാനിടയായത്. എം ആർ മുരളി നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം താഴെത്തട്ടിൽ അംഗീകരിക്കാത്തതാണ് മുഖ്യ പ്രശ്നം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും പലരും സജീവമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ചില വാർഡുകളിൽ ചിലരെ തള്ളിയത് വിമത സ്ഥാനാർത്ഥി പ്രശ്നത്തിനും ഇടയാക്കിയിട്ടുണ്ട്. വാർഡ് 23 ഈ പ്രശ്നം ഗുരുതരമാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണ മുന്നണിയിൽ ഉടലെടുത്ത ഭരണപക്ഷത്തെ തർക്കങ്ങളും ഇപ്പോഴത്തെ പട്ടികയിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. വൈസ് ചെയർമാനായിരുന്ന ആർ സുനുവിനെയും അധ്യക്ഷയായിരുന്ന വി വിമലയെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇതിന്റെ ഭാഗമായാണ്. ഷൊർണൂരിനെ വീണ്ടും വിഭാഗീയ കേന്ദ്രം ആക്കരുത് എന്ന കടുത്ത നിലപാടിലാണ് എ കെ ബാലൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കൾക്കുള്ളത്. കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും കടുത്ത പ്രതിസന്ധി എൽ ഡി എഫ് നേരിട്ടിട്ടില്ല. പ്രത്യേകിച്ചും സി പി എം രാജ്യത്ത് ഭരണമുള്ള ഏക സംസ്ഥാനത്ത് ഒരേ സമയം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആരോപണത്തിന്റെ മുൾമുനയിൽ. സംസ്ഥാന പാർട്ടിയെ നയിക്കുന്ന രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇരുവരും എന്നത് വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നു. ഓരോ ദിവസവും കേന്ദ്ര ഏജൻസികൾ പുതിയ അന്വേഷണവുമായി രംഗത്ത് വരുന്നത് പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓഫീസും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ വീടും ചതിച്ചു എന്ന വികാരമാണ് എൽ ഡി എഫ് നേതാക്കൾ പങ്കിടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.